ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെയ്യാനായിട്ട് പോകുന്നത് മുടിക്ക് ഉള്ളു വെക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനും മുടി പെട്ടെന്ന് നീളം വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ പേരയിലെ പല രീതിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ പേരയിൽ വെച്ചിട്ട് ഒരു ഹെയർ പാക്കാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് പുതിയ മുടി ഇഴകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ പുതിയ മുടി ഇഴകളൊക്കെ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് നിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക്. നമ്മൾ ഈ ഒരു മഞ്ഞ സമയത്തൊക്കെ നല്ല രീതിയിൽ ഹെയർ ഫോൾസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ പാക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുത്തിട്ട് കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി മറക്കാണ്ട് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും ഉള്ളു വയ്ക്കാനും സ്കാൽപ്പിൽ നിന്ന് പുതിയ മുടി ഇഴകളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്, കോൾഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഉലുവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നമ്മുടെ മുടിക്ക് പെട്ടെന്ന് ഉള്ളു വയ്ക്കാനും നീളം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് തലേന്ന് ദിവസമേ കുറച്ച് വെള്ളത്തിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു സ്പൂണോളം ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ അര സ്പൂണോളം കരിഞ്ചീരകം പൗഡറും കൂടിയിട്ട് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് പിറ്റേ ദിവസമായപ്പോൾ നല്ല രീതിയിൽ കുതിർന്ന ഒരു ജെൽ ഫോമിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഉലുവയും കരിഞ്ചീരകവും നല്ല രീതിയിൽ കുതിർന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് കട്ടയാവും കേട്ടോ. നമ്മളിത് പൊടിച്ച് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് വരാനും അരച്ചെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പൊടിച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ ഹെയറിൽ അധികം തേങ്ങ യൂസ് ചെയ്യാറില്ല. കാരണം തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഓയിലി ആയതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മാസത്തിൽ ഒരു തവണയൊക്കെയാണ് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് പേരയിലാണ് കേട്ടോ. അപ്പോൾ പേരയിൽ നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയും കരിഞ്ചീരകവും ഉലുവയും മാത്രം ചേർത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പേരയിൽ ഫ്രഷ് ആയിട്ടുള്ളത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു 8-10 പേരയില കേട്ടോ. ഒരുപാട് മുറ്റി ഇലയും അല്ല, നല്ല തീരെ തളന്തലയും അല്ല കേട്ടോ. ഇടത്തര ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക, കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ പുറകു ഭാഗത്തൊന്നും പൊടിയൊന്നും ഇല്ലാത്ത ഇല നോക്കി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുക്കാനായിട്ട് ഇവിടെ കുറച്ച് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ കഞ്ഞിവെള്ളം ഇല്ലാത്ത കാരണം സാധാ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. പിന്നെ നമ്മളൊരല്പം വെള്ളം ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ഈ തേങ്ങ പാലും കൂടിയിട്ടാവുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു പാക്ക് കിട്ടിക്കോളും. ഒരുപാട് വെള്ളം ചേർത്ത് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പാക്കല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു തിക്കായിട്ടുള്ള ഒരു ജെൽ ഫോമിലുള്ള ഒരു പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലി ഹെയർ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിലി ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്കിൽ ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഹെയറിൽ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ഓയിലിട്ട് കൊടുക്കാറില്ല, അല്ലാണ്ട് നേരിട്ട് തന്നെ ഈ ഒരു പാക്ക് സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാക്കിൽ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഒരു അത്യാവശ്യം ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക, മാക്സിമം നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാക്ക് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ അരച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു കുറുകിയിട്ടുള്ള ഒരു പാകത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മൾ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തതിന് ശേഷം മാത്രം പാക്കുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ ചെന്നിരുന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഡാൻഡ്രഫും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്ന അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഉള്ളൊരു ഹെയർ പാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും സ്കാൽപ്പിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് ടൈം വെച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ഉലുവയൊക്കെയാണ്. അപ്പോൾ ഉലുവയൊക്കെ ഒരു അത്യാവശ്യം തണുപ്പുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കാൽപ്പിലിടുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും വയ്ക്കാണ്ട് മാക്സിമം ഒരു 10-15 മിനിറ്റൊക്കെ വയ്ക്കുക കേട്ടോ. പിന്നെ തലനീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ, കോൾഡിൻ്റെ പ്രശ്നമുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം നേരമൊന്നും വയ്ക്കാണ്ടിരിക്കാനായിട്ട് നോക്കുക. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉലുവ സ്കാൽപ്പിൽ ഇടാനായിട്ട് പാടില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉലുവ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഉലുവയ്ക്ക് പകരമായിട്ട് വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുള്ളത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഹെയറിൽ ഓയിലൊന്നും ഇടുന്നില്ല കേട്ടോ. തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്ന കാരണം ഹെയറിൽ ഓയിലൊന്നും ഇടുന്നില്ല. അത്യാവശ്യം ഫ്രിസി ആയിട്ടാണ് ഹെയർ കിടക്കുന്നത്. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്ന ഹെയർ പാക്കിലൊന്നും ഓയിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം തേങ്ങാപ്പാൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു ഓയിൽ നമ്മുടെ ഹെയർ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് സ്കാൽപ്പിലോട്ട് നമ്മുടെ പാക്ക് തേച്ച് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് എന്ന് പറയുന്ന ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്ക് സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറ്റാനും അതുപോലെ തന്നെ മുടിയൊക്കെ പെട്ടെന്ന് വളരാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഏതൊക്കെ ഹെയർ പാക്കാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടത്, എല്ലാ പാക്കും യൂസ് ചെയ്യാമോന്ന്. അപ്പോൾ എല്ലാ പാക്കും എല്ലാവർക്കും എപ്പോഴും സ്യൂട്ടാവണമെന്നില്ല കേട്ടോ. പലർക്കും പല ഹെയർ പാക്കായിരിക്കും. ചിലർക്ക് ഉലുവ ഹെയറിൽ ഇടുമ്പോൾ തണുപ്പുണ്ടായിരിക്കും, ചിലർക്ക് അലോവെര ഇടുമ്പോൾ പ്രശ്നമായിരിക്കും. എനിക്ക് അലോവെര ഇടുന്ന സമയത്ത് സ്കാൽപ്പിൽ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ, ഇറിറ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലോവെര ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ വളരെ കുറവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് പാക്കാണ് നിങ്ങൾക്ക് ഇടുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക, മുടി കൊഴിച്ചിൽ മാറ്റുന്നതെന്ന് നോക്കുക, നമ്മുടെ സ്കാൽപ്പിന് ചേരുന്നത് ഏത് പാക്കാണെന്ന് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഈ പാക്കൊക്കെ ഇടയ്ക്കിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് തേച്ചിട്ടുണ്ട്. നെറ്റ് കയറിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യും കേട്ടോ. ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഷാംപൂ കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് പാക്കുകൾ ഇടുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഷാംപൂ കണ്ടീഷണറൊക്കെ ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക, റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ടൊന്ന് ചീകി കളയുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ പാക്ക് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ ആരെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.